ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെറും ട്രാവലിംഗ് അല്ല, ഗൾഫ് നാടുകളിലോട്ടുള്ള ഒരു ട്രാവലിംഗ് ആണ്. നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി. നേരത്തെ കാണിച്ചത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ചെറിയ ഷോട്ടാണ് കാണിച്ചത്. നമ്മളിപ്പോൾ ഡിസ്പാച്ച് സെഷൻ നിൽക്കുവാണ്. നമുക്ക് എയർപോർട്ടിൻ്റെ അകത്തോട്ട് പോകണം, ക്ലിയറിംഗ് സെഷൻ. ഒറ്റയ്ക്കല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് നമ്മൾ ഗൾഫ് നാടുകളിൽ വിസിറ്റിങ്ങിന് വേണ്ടി പോകുന്നത്. നമുക്ക് എയർപോർട്ടിനകത്ത് കയറിയപ്പം തന്നെ ഏകദേശം സമയം പോയായിരുന്നു. ഓൾറെഡി കോൾ വിളിച്ചു. നമ്മളിപ്പം ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. നല്ല അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇന്ത്യയുടെ ഫ്ലൈറ്റൊക്കെയാണ് കിടക്കുന്നത്. അവിടെ നമ്മൾ പോകുന്നത് ഗോയർ എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ആൾക്കാരൊക്കെ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. ഫ്ലൈറ്റിലോട്ട് കയറുന്നതിന് മുമ്പുള്ള ചെക്കിംഗ് ആണ്. ചെക്കിംഗ് ചെറിയൊരു ഡിലേ ആണ്, കുറേ കുറേ സമയമെടുത്തു. നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി ഇരുന്നു. നമ്മുടെ ഏകദേശം സീറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 35A ഒക്കെയാണ് സീറ്റ് നമ്പർ. ഏകദേശം മിഡിലോടുകൂടിയാണ് സീറ്റ് നമ്പർ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കാരണം ഇനി നമ്മുടെ ഗൾഫ് നാടുകളിലെ വീഡിയോകളായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ വീഡിയോകളും അവിടുത്തെ ഏരിയ അവിടുത്തെ ഓരോ ഫുഡുകളും ഒക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും. ട്രാവലിംഗ് ആയിരിക്കും ഇനി മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഗൾഫ് നാട്ടിലെ കൾച്ചർ, അവരുടെ കൾച്ചർ, ഫുഡുകൾ, അവിടെ സ്ഥലങ്ങൾ, വ്യത്യസ്തമായ സ്ഥലങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതായിരിക്കും. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ആകവശം നമ്മുടെ എല്ലാവരും ഫുള്ളായിട്ടുണ്ട്. എല്ലാവരും തന്നെ അകത്ത് കയറി. ഇപ്പോൾ അവർ എല്ലാം ഫ്ലൈറ്റ് ടേക്ക് ഓൺ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അന്നേരം ബെൽറ്റും കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ അത് ഫ്ലൈറ്റ് സ്റ്റാർട്ടാക്കി ഫ്ലൈറ്റ് ടേക്ക് ഓൺ ചെയ്യുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാം. വരുന്ന വീഡിയോയിലൂടെ നമ്മുടെ നല്ല അടിപൊളി വിശേഷങ്ങളും ഗൾഫ് നാടുകളിലെ അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം. മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതാ ഫ്ലൈറ്റ് നമ്മുടെ മൂവ് ചെയ്യാൻ ജനറൽ സ്പീഡ് കൂട്ടി അത് നല്ല മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റ്. അത് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഗൾഫ് നാട് എന്ന് പറഞ്ഞാൽ സൗദി ആയിരിക്കും. സൗദി തബൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളായിരിക്കും ആദ്യം നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അവിടുത്തെ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം പല പല ഗൾഫ് നാടുകളിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൽ നമ്മളൊരു 5-6 കൺട്രീസ് നമ്മൾ വിസിറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഫ്ലൈ ചെയ്ത് ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആകാശത്തെ ദൂര കാഴ്ചകളൊക്കെ നമുക്ക് ഈ വിൻഡോയ്സ് വഴി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടോപ്പ് നമ്മൾ ഏകദേശം ടോപ്പിൽ തന്നെ എത്തി. നമുക്ക് കാണുമ്പോൾ തന്നെ ടോപ്പിൽ തന്നെ എത്തിയിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും മുമ്പോട്ട് ഉള്ള വീഡിയോയിലൂടെ കൂടുതൽ വിശേഷം നമുക്ക് അറിയാൻ സാധിക്കും. ഏകദേശം നമ്മൾ ഗൾഫിൽ നാട്ടിൽ എത്തി. ഇങ്ങനെ വിൻഡോസിൽ നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഗൾഫിൽ എത്തിയിട്ടുണ്ട്. മരുഭൂമി കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ തബൂക്ക് എയർപോർട്ടിലെത്തി. നമ്മൾ ആദ്യം നെടുമ്പാശ്ശേരി, നെടുമ്പാശ്ശേരിയിൽ നിന്ന് റിയാദ്, റിയാദിൽ നിന്ന് തബൂക്കാണ്. ഏകദേശം രണ്ട് ഫ്ലൈറ്റ് മാറിയാണ് വന്നത്. ആ അവിടെയുള്ള റിയാദിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നിന്ന് അവിടെ നിന്ന് ഷൂട്ടിങ് അനുവദിക്കത്തില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വരെ ഇഷ്യൂസ് ആവും, കേസാവും. അതുകൊണ്ടാണ് ഇപ്പോൾ തബൂക്ക് എയർപോർട്ടിൽ എത്തി അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. ടാക്സി വരാനുണ്ട്. നമ്മൾ ഓൾറെഡി ടാക്സി വിളിച്ചിരുന്നു. ടാക്സി വരാനുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും വെളിയിൽ ഇറങ്ങിയിട്ട്. ടാക്സി വിളിച്ചിട്ട് ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. തന്നെ ടാക്സി വരും. ഇതാണ് തബൂക്ക് എയർപോർട്ടിലെ വെളിയിലുള്ള കാഴ്ചകളൊക്കെ. നമ്മൾ ടാക്സി വന്നു. നമ്മൾ വിളിച്ച ഏകദേശം 10 മിനിറ്റുള്ളിൽ തന്നെ ടാക്സി വണ്ടി വന്നു. നമുക്കിനി നമ്മുടെ ലഗേജൊക്കെ കയറ്റി നമ്മൾ റൂമിലോട്ട് പോകണം. നമ്മൾ ലഗേജ് എല്ലാം കയറ്റി റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പോകുന്ന വഴിക്ക്. തബൂക്കിലാണ്, തബൂക്കിലെ രാത്രികാല കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്ക് ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മാസം ആദ്യം മുതൽ ക്വാറന്റൈൻ ഒന്നും ഇല്ല. ഇപ്പോൾ നേരത്തെ 3 ദിവസം ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. ഇപ്പം ക്വാറന്റൈൻ ഒന്നും ഇല്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗൾഫ് നാട്ടിലെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്.